നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വയനാട് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം എത്തിയാണ് രാഹുൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഇരുവരും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. പിന്നീട് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. ഇന്ന് രാവിലെ അല്പം മുൻപാണ് ഇരുവരും കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്നും പത്രിക സമർപ്പിക്കാനായി കളക്ടറേറ്റിലേക്ക് എത്തും. പത്രിക സമർപ്പിച്ച ശേഷം റോഡ് ഷോ അരങ്ങേറും. 10,000 പ്രവർത്തകരാണ് രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയെയും കാണാനായി തടിച്ചുകൂടിയത്. ഇന്നലെ ഏതാണ്ട് രാത്രി 12 മണി മുതൽ തന്നെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയിരുന്നു. കളക്ടറേറ്റ് പരിസരത്തും ഒപ്പം കളക്ടറേറ്റിന് അനുബന്ധമായി ഉള്ള പരിസരങ്ങളിലെല്ലാം തന്നെ ഏറെ പ്രവർത്തകർ ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. അവരെല്ലാം തന്നെ ദമ്പടിക്കുകയാണ്. എന്നാൽ കനത്ത സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരുക്കിയിരിക്കുന്നത്. കാരണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു ജില്ലയാണ് വയനാട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ കോഴിക്കോടും ഒപ്പം വയനാട്ടിലും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പത്രിക സമർപ്പിച്ച ശേഷം റോഡ് ഷോ നടക്കും. അതിനുശേഷം വയനാട് DCC ഓഫീസിൽ സന്ദർശനം നടത്തണം എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നാൽ സുരക്ഷയുടെ ഭാഗമായി ആ സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും അല്പം മുൻപാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് തിരിച്ചത്. അവിടെ റോഡ് ഷോ അരങ്ങേറും. ആദ്യം 11 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11 മണിക്ക് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരിക്കും റോഡ് ഷോ നടക്കുക. കാരണം കൂടുതൽ പരിപാടികളിൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും കൂടുതൽ പരിപാടികളിൽ ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ എത്തുന്ന പരിപാടികളിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ 10,000 ഓരോ പരിപാടിയിലും എത്തുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും റോഡ് ഷോ നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. പ്രസംഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. എങ്കിൽ പോലും രാഹുലിനെയും പ്രിയങ്കയെയും കാണാൻ പ്രവർത്തകർ തടിച്ചുകൂടുന്നു. ആളുകൾ കൂടുതലായി എത്തുന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രവർത്തകരാണ് കൂടുതലായി എത്തുന്നത്. തീർച്ചയായും വലിയൊരു ആവേശമാണ് പ്രവർത്തകരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിലവിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആഘോഷങ്ങൾ പൂവണിയുമ്പോൾ പ്രിയമുള്ളവരെ പൊന്നണിയിക്കാൻ നമ്മൾ ഒരുങ്ങാറില്ല. മുക്കത്തിന്റെ അഭിമാനമായി ഗൾഫ് ഗോൾഡ് ഈ വരുന്ന December 23 ഞായറാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളെ നേരിൽ കാണാൻ ഞാനും എത്തുന്നു. നിങ്ങളും ഉണ്ടാവില്ലേ? ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കം. ഏവർക്കും ഗൾഫ് ഗോൾഡിന്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ.